ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കരിയറിനെ പറ്റിയും കരിയർ ഗ്രോത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് എന്നാൽ പലരും അവരുടെ ജോലിയിൽ കുറേ കാലം കണ്ടിന്യൂ ഒരു ബ്രേക്ക് എടുത്തേക്കാം ആ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ജോലിയിൽ കയറി വരാറുണ്ട് റിട്ടേൺ ടു വർക്ക് ആഫ്റ്റർ എ കരിയർ ബ്രേക്ക് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കരിയറിനെ പറ്റിയും കരിയർ ഗ്രോത്തിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് ഇതിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കേണ്ടി വരാറുണ്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം അവർ തിരിച്ച് ജോലിയിൽ കയറാറുമുണ്ട് അതിനെയാണ് റിട്ടേൺ ടു വർക്ക് ആഫ്റ്റർ എ കരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് ഈ കരിയർ ബ്രേക്ക് എടുക്കുന്നത് പല കാരണങ്ങളാലാണ് മിക്കവാറും ഉള്ള നമ്മുടെ വിമൻ എംപ്ലോയീസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ പ്രഗ്നൻസി വന്ന് ഡെലിവറിക്ക് വേണ്ടി ഒരു മെറ്റേണിറ്റി ബ്രേക്ക് എടുക്കാറുണ്ട് അതല്ലാതെ മറ്റ് ചിലർ പഠിക്കാനായി ബ്രേക്ക് എടുക്കാറുണ്ട് വേറെ ചിലർ ജോലി കുറേ കാലം ജോലി ചെയ്തതിന് ശേഷം ഒരു ബിസിനസ്സ് ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യപ്പെട്ട് അവർ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യാനായി ബ്രേക്ക് എടുക്കാറുണ്ട് മറ്റു ചിലരാകട്ടെ വീട്ടിലുള്ള സുഖമില്ലാത്ത ആൾക്കാരെ നോക്കാനായിട്ടൊക്കെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ നോക്കാനൊക്കെ ആയിട്ട് ബ്രേക്ക് എടുക്കാറുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായ പല റീസൺ കാരണം കാണും കരിയർ ബ്രേക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഈ കരിയർ ബ്രേക്ക് എടുത്തതിനു ശേഷം തിരിച്ച് ഒരു ജോലി നോക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കരിയർ ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ജോലിയിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുന്ന ഒരു കാലയളവ് അത് ചിലർക്ക് ആറുമാസമായിരിക്കാം ചിലർക്ക് ഒരു കൊല്ലമായിരിക്കാം ചിലർക്ക് അഞ്ച് കൊല്ലമായിരിക്കാം ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം അപ്പോൾ തിരിച്ച് നമ്മളൊരു ജോലി സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ ജോലി സ്ഥലത്തിലുള്ള അന്തരീക്ഷത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാവാം നമ്മൾ മാനസികമായിട്ട് റെഡി ആകേണ്ടതുണ്ട് അവിടെ ഒരു സൈക്കോളജിക്കൽ ബ്രേക്ക് ഒരു സൈക്കോളജിക്കൽ ഗ്യാപ്പും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് പ്രൊഫഷണലി റെഡി ആകേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ തിരിച്ച് ഒരു ബ്രേക്ക് എടുത്തതിനു ശേഷം വീണ്ടും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കരിയറിൽ അതൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവണം നേരത്തെ ചെയ്ത ജോലിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കണം ഇത് കാരണം നമ്മൾ ഈ രണ്ടാമത് ജോലി കയറുമ്പോഴത്തേക്ക് അതൊരു ലോങ് ടൈമിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതാണ് അതുകൊണ്ട് വ്യക്തി ശക്തമായിട്ട് മനസ്സിലൊരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ച് ജോലിയിൽ കയറുന്നതിനെ പറ്റി ഉള്ള വർക്കുകൾ തുടങ്ങാവൂ അപ്പോൾ ആദ്യത്തേതാണ് പ്ലാനിങ് എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് ഒരു ഗോൾ ഉണ്ടാവണം നമ്മൾ തിരിച്ച് ജോലിയിൽ കയറുമ്പോഴത്തേക്ക് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന പ്രായത്തിൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന എക്സ്പീരിയൻസ് ലെവലിൽ അച്ചീവ് ചെയ്യണം എന്നൊരു ഉറച്ച ദൃഢനിശ്ചയം അതിന് നമുക്കൊരു ഗോൾ ഉണ്ടാവണം അപ്പോൾ പ്ലാനും ഗോളും മനസ്സിൽ ആദ്യം വ്യക്ത ചാർട്ട് ഔട്ട് ചെയ്തിന് ശേഷം വേണം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് അതിൽ ഈ പ്രിപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ കുറേ കാലം ബ്രേക്ക് എടുത്തതിനു ശേഷം പെട്ടെന്നൊരു ജോലിയിലേക്ക് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അപ്പം നമ്മൾ തിരിച്ചൊരു ജോലിയിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ പ്ലാനിങ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കണം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ച് തുടങ്ങണം അങ്ങനെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യത്തേതാണ് അപ്സ്കില്ല് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പല സ്കില്ലുകളും ആയിരിക്കില്ല ചിലപ്പോൾ തിരിച്ച് ജോലിക്ക് കയറുമ്പോൾ വേണ്ടത് ഉദാഹരണത്തിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ സി എ ജാവ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ലാംഗ്വേജുകളിലായിരിക്കാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു വലിയ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയും ഫുൾ സ്റ്റാക്കിനെ പറ്റിയും പൈത്തനെ പറ്റിയൊക്കെ പറയുകയും അതിൻ്റെ സ്കോപ്പുകളെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ലാംഗ്വേജുകളെ പറ്റി പഠിച്ച് അത് അപ്സ്കിൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആ സ്കില്ല് ഉണ്ടാക്കാനും ആ സ്കില്ലുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് മേ ബി സർട്ടിഫിക്കേഷൻസൊക്കെ എടുക്കാൻ റെഡി ണം ഒന്നാമത്തേതാണ് ഈ എന്ന് പറയുന്ന കാര്യം രണ്ടാമത്തെ നമ്മൾ സ്കില് അപ്സ്കില് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളത് റെസ്യൂമേ വ്യക്തമായിട്ട് ഒരു റെസ്യൂമേ ഉണ്ടാക്കുക ആ റെസ്യൂമേയിൽ ഈ ഗ്യാപ്പ് വന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും അവർ വരും അവർ ചോദിക്കും അപ്പോൾ ആ ഗ്യാപ്പ് വന്നതിന് പ്രൊഫഷണലി ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്ന് വേണം അതിനകത്ത് ഓണസ്റ്റായിട്ടുള്ള അപ്രോച്ചായിരിക്കും വേണ്ടത് നമ്മൾ ഇല്ലാത്തൊരു കാര്യം ആ സമയത്ത് പറയരുത് എന്തിനാണോ ബ്രേക്ക് എടുത്തത് അത് ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കണം അങ്ങനെ നല്ലൊരു റെസ്യൂമേ ഉണ്ടാവണം ആ റെസ്യൂമിയുടെ മുകളിൽ ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടാവണം ആ കവറിംഗ് ലെറ്ററിൽ ഈ ബ്രേക്ക് സമയം എന്തിനാണ് എടുത്തത് എന്നുള്ളതുകൂടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ അപ്സ്കിൽ ചെയ്യുന്നു രണ്ടാമത്തെ നമ്മളൊരു കവറിംഗ് ലെറ്ററും റെസ്യൂമിയും ഉണ്ടാക്കും കവറിംഗ് ലെറ്ററും റെസ്യൂമിയും റെഡിയാക്കി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വെറുതെ പല സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മറുപടി കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ മിനിമം മിനിമമെങ്കിലും നമ്മളത് ചെയ്യേണ്ടതുണ്ട് ഒന്ന് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സ്ഥാപനങ്ങളൊക്കെ റെഫറൻസ് നോക്കുന്നത് ലിങ്ക്ഡിൽ എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പേജാണ് അപ്പം തിരിച്ച് കരിയറിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ലിങ്ക്ഡിൻ പേജ് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ആ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഈ ഒരു കരിയർ ബ്രേക്കിൽ നമ്മൾ നേടിയെടുത്ത സർട്ടിഫിക്കേഷൻസും സ്കിൽസും ഒക്കെ അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ പ്രീവിയസ് എംപ്ലോയീസിൻ്റെ ടെസ്റ്റ് മോണിയൽസും റെക്കമെൻഡേഷൻസും ഒക്കെ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചാൽ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച സമയത്തുള്ളതും നേരത്തെ ജോലി ചെയ്ത സമയത്തുള്ളതും അവരുടെ ഒക്കെ ഒരുപാട് നെറ്റ്വർക്കുകൾ കാണും അത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് അവർക്കൊക്കെ നമ്മുടെ റെസ്യൂമെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ അവർക്ക് പേഴ്സണലി അറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് അവർ റെഫറൻസ് നടത്താൻ സാധ്യതയുണ്ട് പേഴ്സണൽ റെഫറൻസ് ടു കമ്പനീസ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വെറുതെ ഒരു കാൻഡിഡേറ്റിനെടുക്കുന്നതിനേക്കാളും ആരെങ്കിലും റെഫർ ചെയ്ത് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ റെഫർ ചെയ്യുമ്പോൾ അത് എച്ച് ആറിന് കൂടുതലൊരു ഒതൻറിസിറ്റി ഫീൽ ചെയ്യാനും അതിന് ആ കാൻഡിഡേറ്റിന് ഒരു വെയ്റ്റേജ് കൊടുക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പരിചയമുള്ള ക്ലൈൻറ്റ്സ് ആയിക്കോട്ടെ പ്രീവിയസ് കൊളീഗ്സ് ആയിക്കോട്ടെ നേരത്തെ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരായിക്കോട്ടെ അവർ വഴി സ്ഥാപനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുറെ കൂടെ ഇഫക്റ്റീവ് ആയിരിക്കും ഇനി മൂന്നാമത്തേതാണ് നമ്മൾ ഈ പറയുന്ന പോലെ ലിങ്ക് ഇൻ പേജും അപ്ഡേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളീ റഫറൻസിനും ശ്രമിക്കുന്നതിനോടൊപ്പം കമ്മ്യൂണിറ്റികളിലും ഭാഗമാകുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഒരു റീറ്റെയിൽ വർക്ക് ചെയ്ത ആളാണെങ്കിൽ റീറ്റെയിൽ കമ്മ്യൂണിറ്റി സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ തന്നെ പല രീതിയിലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് ആ കമ്മ്യൂണിറ്റികളിൽ അംഗമാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന വേക്കൻസികളിലെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയും നമുക്ക് അത്തരത്തിലുള്ള വേക്കൻസികൾ പെട്ടെന്ന് അറിഞ്ഞ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മളൊരു കൂടി കവർ ലെറ്ററും പ്ലസ്യൂമിയും ഉണ്ടാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അതിനുവേണ്ടി സോഷ്യൽ മീഡിയ പേജായിട്ടുള്ള ലിങ്കിന് ഉപയോഗിക്കാം അതുപോലെ റെഫറൻസുകൾ ഉപയോഗിക്കാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ ഉപയോഗിക്കാം ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പോകുന്നത് കൊണ്ട് മോക്ക് ഇൻ്റർവ്യൂസ് മാക്സിമം അറ്റൻഡ് ചെയ്യുകയെന്നുള്ളതാണ് അത് നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ആൻസർ ചെയ്യിപ്പിക്കുക ഇല്ലെങ്കിൽ മിറർ റിഫ്ലക്ഷൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വരാനുള്ള ചോദ്യങ്ങളെപ്പറ്റി ആൻസർ ചെയ്ത് നോക്കുക അങ്ങനെ ഇൻ്റർവ്യൂ പ്രാക്ടീസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പ്രൊഫഷണൽ ലൈവ് ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ പേഴ്സണൽ ഇൻറ്റർവ്യൂവിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്യണം ആ സ്ഥാപനത്തിൻ്റെ കൾച്ചർ നമുക്ക് പറ്റുന്നതാണോ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് അത് നമ്മുടെ അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് ഇതൊക്കെ നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ ഒരു സ്ഥാപനത്തിലേക്ക് പോയി അറ്റൻഡ് ചെയ്യേണ്ടത് കാരണം ഒരു ബ്രേക്ക് എടുത്തതിന് ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മെറ്റേണിറ്റി ബ്രേക്കൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പോൾ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയൊക്കെ ആവശ്യം വരും അങ്ങനെ ഫ്ലെക്സിബിൾ വർക്ക് ഓപ്ഷൻസ് ഉണ്ടോ എന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലതാണ് അപ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് അവേഴ്സ് ആയിരിക്കും നമ്മളെ സഹായിക്കുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആയിരിക്കും അല്ലെങ്കിൽ ജിഗ് വർക്ക് പോലുള്ള പാർട്ട് ടൈം വർക്ക് ഓപ്ഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രോ ആക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് കിട്ടുമോ കിട്ടുമോ എന്നുള്ളൊരാധി കാണും അത് വേണ്ട അവിടെ നമുക്കത് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച കൂടി വിശ്വാസത്തോടുകൂടി കൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ഈ ഇൻ്റർവ്യൂ ഒക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടണമെന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ ഉപേക്ഷിച്ച് ഇനി കരിയർ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആൾക്കാർ കാണും അത് പാടില്ല അവിടെ പേഷ്യൻസോടുകൂടി ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂ ായാലും വീണ്ടും അറ്റംപ്റ്റുകൾ നടത്തി ഒരു ജോലി കിട്ടി തിരിച്ച് കരിയർ ട്രാക്കിലേക്ക് പ്രവേശിച്ചു എന്ന് അവനവൻ തന്നെ ഉറപ്പ് വരുത്തണം ആ ഒരു പെർസിസ്റ്റൻസ് ആൻഡ് പേഷ്യൻസ് വിച്ച് ഈസ് ദ മോസ്റ്റ് കീ എലിമെന്റ് ഫോർ പേഴ്സൺ ഹൂ ഈസ് പ്ലാനിംഗ് ടു റിട്ടേൺ ടു കരിയർ അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം പ്ലാൻ വേണം ഗോള് വേണം അതുപോലെ തന്നെ നല്ലൊരു ആശയത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനും ഗോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരുങ്ങണം അതിനുവേണ്ടി റെസ്യൂമേ ഉണ്ടാക്കണം കവറിംഗ് ലെറ്ററുകൾ ഉണ്ടാക്കണം നെറ്റ്വർക്ക് ഉണ്ടാക്കണം ഇൻ്റർവ്യൂ പ്രാക്ടീസ് ചെയ്യണം ഈ പ്രാക്ടീസ് ചെയ്ത ഇൻ്റർവ്യൂവിന് മുമ്പ് സ്ഥാപനങ്ങളെ പറ്റി നന്നായിട്ട് റിസർച്ച് ചെയ്യണം ഇൻറ്റർവ്യൂ കോൺഫറൻസോടുകൂടി അറ്റൻഡ് ചെയ്യണം ഇനി ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂ കിട്ടിയില്ലെങ്കിലും പെർസിസ്റ്റൻസോടുകൂടിയും പേഷ്യൻസോടുകൂടിയും ട്രൈ ചെയ്തു കൊണ്ടേയിരിക്കണം ഇതാണ് ഈ ഒരു കരിയർ ബ്രേക്ക് എടുത്തതിനു ശേഷം ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ